ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ബൗണ്ടി മിഠായിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു തേങ്ങയുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ബൗണ്ടി മിഠായിയുടെ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ചോക്ലേറ്റിന്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മുടെ ബൗണ്ടി മിഠായി റെഡിയാക്കാനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ്. ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. നമ്മുടെ തേങ്ങയുടെ ആ കറുത്ത പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ ഇതിൻ്റെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയാവും. ഇനി നമുക്കിതിലോട്ട് 1.5 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യേണ്ട. നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു പരുവം കിട്ടുന്നത് വരെ നമുക്കൊന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ ചോക്ലേറ്റിലും കൂടെയൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബൗണ്ടി മിഠായി. ഞാനത് സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആ പാത്രത്തിൻ്റെ അടിയിലോട്ടായിട്ട് കുറച്ച് പാച്ച് പെൻ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമുക്കിത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസസ്സാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കണം, പൊട്ടിപ്പോവാണ്ട് സൂക്ഷിച്ചെടുക്കണം. ഇനി പൊട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കറക്റ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു കുഞ്ഞ് ബൗണ്ടിയുടെ സൈസിന് ആ ഒരു സൈസിനാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കുഞ്ഞ് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ ചോക്ലേറ്റ് ഉണ്ടായി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ല ഹെൽത്തി ആയിരിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷമായിരിക്കും, നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ബൗണ്ടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിന്. സോ ഇനി നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു ബൗണ്ടിയുടെ ഷേപ്പിനാക്കി കൊടുക്കാം ഞാൻ. പിന്നെ ഇങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ വലിയൊന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബൗണ്ടി മിഠായിയുടെ അകത്തെ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കിനി വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചിരുന്നാലും മതി, യാതൊരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ ചോക്ലേറ്റിനിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മിൽക്ക് കോമ്പൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ബൗണ്ടി മിഠായിയുടെ തേങ്ങയുടെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബട്ടർ പേപ്പറിലോ എന്തിനെങ്കിലും പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ റെഡിയാക്കുമ്പോൾ പിന്നെ കൈ കൊണ്ട് പിടിക്കാത്തതാണ് നല്ലത്. കാരണം വെച്ചാൽ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് പോകും. ഇതേപോലെ ഫോർക്ക് എങ്ങാനും വെച്ച് ചെയ്താൽ മതി. പിന്നെ തേങ്ങയുടെ മിക്സ് നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഈ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പീസ് ഡിപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ചിലപ്പോൾ അങ്ങ് തണുത്ത കാരണം അങ്ങ് കുറച്ച് കട്ടിയാവാൻ തുടങ്ങും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോക്ലേറ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും വീണ്ടും നല്ല ലൂസായി കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബൗണ്ടി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബൗണ്ടി മിഠായി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊരു 100% സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കൊറോണ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും, അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമാകും. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് തന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക് യു.